കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന സോങ് എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു തരാം. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഇപ്പോൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന സോങ് ചെയ്യാനുള്ളത് ബീറ്റ് മാർക്കിൻ്റെയും അതുപോലെ തന്നെ എഫക്റ്റിൻ്റെയും ടേബിൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോസുകൾ മാത്രം മാറ്റി കൊടുത്താൽ മതി. ആ രണ്ട് ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന പ്രീസെറ്റ് ആയിട്ടും എക്സ് എം എൽ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ഈ രണ്ട് ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. 17-ാം തീയതിയിലെ ബീറ്റ് മാർക്കും 17-ാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിളും. ഇവിടെ നമ്മൾ ഈ 17-ാം തീയതിയിലെ ബീറ്റ് മാർക്കിൻ്റെ ടേബിളാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ താഴെ സോങ് കൊടുത്തിട്ടുണ്ട്, ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എഫക്റ്റ് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഫോണിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറയാം. അതിന് നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്, PNG ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ ഗാലറി കാണുന്ന ഫോട്ടോ നമുക്ക് നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. നെറ്റ് ഓണാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ലഭിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് എറേസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിത് PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. അതിനുശേഷം ഇത് സേവ് ടു ഗാലറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ലൈറ്റ് മോഷൻ എടുക്കുക, ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. ആദ്യം നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക, ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. വെച്ച ശേഷം നമ്മൾ ഇപ്പോൾ പ്രിവ്യൂയിൽ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോ, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വലിപ്പം കൂട്ടാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ മൂവ് ആൻഡ് ഹാഫ് എടുത്തിട്ട് ഇതുപോലെ സൈസും ഇവിടെ വരണം എന്നുള്ളത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിന് എഫക്റ്റ് കൊടുക്കാം. എഫക്റ്റ് എടുക്കുക, ആഡക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ വൈപ്പ് എഫക്റ്റ് കൊടുക്കുക, WIP എന്ന് കൊടുക്കുക. വൈപ്പ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതിനകത്ത് ആംഗിൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് 90 ഡിഗ്രി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. 90 ഡിഗ്രി കൊടുത്ത ശേഷം എൻഡ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ മാക്സിമം ഒരു 70 ആക്കി കൊടുക്കുക. 70 ഡിഗ്രി ആക്കി കൊടുക്കുക. 70 ഡിഗ്രി ആക്കി കൊടുത്ത ശേഷം നമുക്ക് ഫെതറിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഫെതറിൽ ക്ലിക്ക് ചെയ്ത ശേഷം കറക്റ്റായിട്ട് ഫെതറിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോട്ടോയുടെ താഴെ നമുക്ക് ഫെതർ എഫക്റ്റ് ലഭിക്കുന്നതാണ്, കണ്ടല്ലോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് പ്രീസെറ്റ് ആയി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ബോർഡർ ഷാഡോ സെലക്ട് ചെയ്യുക. മൂന്നാമത് കാണുന്ന ഷാഡോ എനേബിൾ ചെയ്യുക. അതിൻ്റെ കളർ വൈറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈസ് ഫുള്ള് 300 ആക്കി കൊടുക്കുക. ബോർഡർ ഷാഡോയിലാണ് നമ്മൾ ഈ എഫക്റ്റ് കാണുന്നത്. അതിൻ്റെ ഷാഡോയുടെ എഫക്റ്റ് 300 ആക്കി ഫുള്ളാക്കി കൊടുക്കുക. അപ്പോൾ ഫോട്ടോയുടെ സൈഡിലായിട്ട് നമുക്ക് വൈറ്റ് ആയിട്ടുള്ളൊരു ഷാഡോ എഫക്റ്റ് ലഭിക്കുന്നതാണ്. ബാക്കി എഫക്റ്റൊക്കെ പ്രീസെറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി അടിക്കുക, എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. ബാക്കി എഫക്റ്റുകളൊക്കെ നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കണം. 17-ാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കുക. നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക, ഇത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക. കോപ്പി എടുക്കാണ്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, കോപ്പി എഫക്റ്റ് എടുക്കുക. അതിനുശേഷം ബാക്കി അടിക്കുക, ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് നമ്മൾ ലിറിക്സ് കൊടുത്തിട്ടുണ്ടല്ലോ, ഓരോ യെല്ലോ ലെയറും ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് എൻഡ് വരെയുള്ള ഓരോ ലിറിക്സിലും ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക, കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എൻഡ് വരെയുള്ള കറക്റ്റായിട്ട് ഓരോ ലെയറിലും ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരുന്നില്ല, നിങ്ങൾ എൻഡ് വരെയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് ഫോട്ടോയ്ക്കും ഒരു മൂവിങ് എഫക്റ്റ് ഉണ്ട്, അത് നമുക്ക് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു തരാം. എൻഡ് വരെ കറക്റ്റായിട്ട് കൊടുക്കുക, എഫക്റ്റിന് ടേബിൾ എടുക്കുക. എടുത്ത ശേഷം ഫോട്ടോയ്ക്ക് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ രണ്ടാമത് ഫോട്ടോ കൊടുത്തിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ 3 എഫക്റ്റും കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക, ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. അതിനുശേഷം ഫോട്ടോയ്ക്ക് ക്ലിക്ക് ചെയ്യുക. മുകളിൽ കൊടുത്തേക്കുന്ന ഫോട്ടോ മുകളിലേക്കും ഫോട്ടോ കാണുന്നു. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോട്ടോയ്ക്ക് മൂവിങ് എഫക്റ്റും കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി ഓവർലേ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓവർലേ വീഡിയോ കൊടുത്താലുള്ള നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഓവർലേ എഫക്റ്റ് ലഭിക്കത്തുള്ളൂ. ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വരിക, കറക്റ്റായിട്ട് വീഡിയോയുടെ ആദ്യം വന്ന ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവർലേ വീഡിയോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക, ഓവർലേ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓവർലേ വീഡിയോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അത് ക്ലിക്ക് ചെയ്യുക. ഓവർലേ വീഡിയോ ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റ് ചില ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓവർലേ വീഡിയോയിൽ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഓവർലേ വീഡിയോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രോമാ കീ എന്ന് കൊടുക്കുക. CHR എന്ന് കൊടുത്താൽ മതി. പ്രീസെറ്റ് ആയിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൊടുക്കുക. അതിനകത്ത് കളർ വൈറ്റ് ആക്കി കൊടുക്കുക. കളർ വൈറ്റ് ആക്കി തന്നെ കൊടുക്കുക. ത്രെഷോൾഡ് സെലക്ട് ചെയ്തിട്ട്
കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. മുകളിൽ കാണുന്ന പ്രിവ്യൂ നോക്കുക, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറുന്ന വരെ കറക്റ്റ് ഇട്ട് കൊടുക്കുക. ഉണ്ടല്ലോ, ഇത്രയും മാത്രം കൊടുത്താൽ മതി. നമുക്ക് ആ ഓവർലേ വീഡിയോ ലെങ്ത് വളരെ കുറവായിരിക്കും, അതിനായിട്ട് അത് കോപ്പി എടുത്തിട്ട് വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് ക്ലിക്ക് ചെയ്യുക, മുകളിൽ കാണുന്ന ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ എടുക്കുക, വീണ്ടും അവിടെ തന്നെ പേസ്റ്റ് കൊടുക്കുക, പേസ്റ്റ് ലെയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയായിട്ടുള്ള ലെയറിലും അതുപോലെ തന്നെ ഇൻഡ് വരെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വീണ്ടും ലെങ്ത് ഉണ്ടെങ്കിൽ വീണ്ടും കോപ്പി എടുക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് വീഡിയോസ് എന്ന ഓപ്ഷൻ, അതിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷനകത്ത് ഫുൾ എച്ച് ഡി കൊടുക്കുക, അതിനകത്ത് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് പേജ് വന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ആൾ.